എത്ര നല്ല സുദിനം എന്റെ യേശുവിനോട് കൂടെ, എത്ര നല്ല സുദിനം എന്റെ യേശുവിനോട് കൂടെ. തെല്ലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ടുഡേ വിത്ത് ജീസസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാഗ്ദത്ത വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം വാക്യം 5, മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. വിജയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ദൈവപൈതലെ, നിൻ്റെ വിജയം ദൈവ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങളിലാണ് നിൻ്റെ കുടുംബത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത്, നിൻ്റെ പഠനത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ആരൊക്കെ അത് സ്വീകരിക്കുന്നുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ വിജയിക്കപ്പെടും, അവരൊക്കെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കൈകളിലാണ് അടങ്ങിയിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരങ്ങളിലാണ് മനുഷ്യൻ്റെ വിജയമെങ്കിൽ, ഇന്ന് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? ദൈവകരങ്ങളിൽ നിന്ന് ആ വിജയം സ്വന്തമാക്കുവാനായിട്ട് നീ ഒരുങ്ങുക. നിൻ്റെ പഠനത്തിൽ നീ വിജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ ജോലിയിലും ബിസിനസ്സിലും കുടുംബ ബന്ധങ്ങളിലും നീ തൊടുന്ന എല്ലാ മേഖലകളിലും നീ വിജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ വിജയമുണ്ട്. അത് സ്വീകരിക്കുവാനുള്ള മനസ്സ് നിൻ്റെ ഉള്ളിലുണ്ടോ? അത് സ്വീകരിക്കുവാനുള്ള ഒരു താല്പര്യം നിൻ്റെ ഉള്ളിലുണ്ടോ? എങ്കിൽ ഇന്ന് തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക. കർത്താവേ, വിജയം നൽകുന്ന യോദ്ധാവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ പഠനത്തിലും എൻ്റെ ജീവിതത്തിലും എനിക്ക് വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവകരങ്ങളിലാണ് മനുഷ്യൻ്റെ വിജയം. അതുകൊണ്ട് വിജയത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരുപക്ഷെ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെങ്കിലും, നമ്മളെ സഹായിക്കുവാൻ ഈ ലോകത്ത് ആരുമില്ലെങ്കിലും, നാം ആഗ്രഹിക്കുന്നതനുസരിച്ച് ഒരുപക്ഷെ പഠിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിലും കർത്താവ് നമുക്ക് വിജയം നൽകുന്ന ഒരു ദൈവമാണ് എങ്കിൽ അധരങ്ങളിൽ നിന്ന് പരാജയത്തിൻ്റെ വാക്കുകൾ വരരുത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ, അഭിവൃദ്ധിയുടെ വാക്കുകൾ, ഐശ്വര്യത്തിൻ്റെ വാക്കുകൾ, ഉയർച്ചയുടെ വാക്കുകൾ പറയുക. ലഭിക്കുന്നത് വരെ പറയുക, സംഭവിക്കുന്നത് വരെ പറയുക. ഇടക്ക് വെച്ച് നിർത്തിക്കളയരുത്. ഇടക്ക് വെച്ച് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത്. ലഭിക്കുന്നത് വരെ. അബ്രഹാം തൻ്റെ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി 100 വർഷത്തോളം ദൈവീകമായ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ പ്രിയപ്പെട്ട ദൈവവൈതലെ, നീ അനുഗ്രഹിക്കപ്പെടുവാൻ, സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ, സ്വർഗീയ വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ തയ്യാറാണോ? ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതെ, നമ്മോട് വാഗ്ദാനം ചെയ്ത ദൈവം, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും, അവൻ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവൻ സുഖപ്പെടുത്തും. കാത്തിരിക്കുവാനുള്ള മനസ്സുണ്ടോ? സുഖപ്പെടുത്തുവാനുള്ള മനസ്സ് അവനുണ്ട്. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടോ? വിജയം നൽകുവാനുള്ള ഹൃദയം അവനുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രതീക്ഷയോടെ ഏറ്റുപറയുക.
പരാജയത്തിൻ്റെ വാക്കുകൾ പറയരുത്, തളർത്തുന്ന വാക്കുകൾ പറയരുത്, തകർച്ചയുടെ വാക്കുകൾ പറയരുത്. വിശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ തയ്യാറാണ്. തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതെ, അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ദിനം ഈ വിജയം സ്വന്തമാക്കുവാനായിട്ട് അവിടുത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.